ഗുണ്ടാ സംഘങ്ങൾ മാത്രമല്ല ലഹരി മാഫിയയും നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ്. കോഴിക്കോട് മുക്കത്ത് അർദ്ധരാത്രിയിൽ അഴിഞ്ഞാടുകയാണ് ലഹരി സംഘങ്ങൾ. കഴിഞ്ഞ രാത്രിയിൽ മുക്കത്തെ വർക്ക്ഷോപ്പിലേക്ക് ജീപ്പ് പിടിച്ചു കയറ്റിയ സംഘം തൊഴിലാളിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. ദിവസങ്ങളിലായി ലഹരി സംഘങ്ങൾ മുക്കം പ്രദേശത്ത് ബീതി വിതയ്ക്കുകയാണ്. ശനിയാഴ്ച രാത്രി മുക്കത്തെ വർക്ക്ഷോപ്പിന് സമീപത്തെ അബ്ദുൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയിലെ സാധന സാമഗ്രികൾ ലഹരി സംഘം അടിച്ചു തകർത്തിരുന്നു. ഈ സംഭവത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മുക്കം പോലീസിൽ പരാതിയും നൽകി. പോലീസിൽ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് സ്ഥലത്ത് വീണ്ടും ആക്രമണമുണ്ടായത്. ഞായറാഴ്ച രാത്രി 11:45 ലഹരി മാഫിയ സംഘം അക്രമം അഴിച്ചുവിട്ടത്. MDMA കഞ്ചാവ് ലോബിയാണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അറിയ കണ്ടാൽ അറിയുന്ന ആൾ തന്നെയാണ്. ഇവരെ കൂടുതൽ 5-10 ആൾക്കാരുണ്ട്. ഇന്നലെ വന്നിട്ട് അവരെ ലീഫിൻ്റെ സെക്ഷനിലുള്ള ആളെ അങ്ങനെ തച്ചിട്ടായി, നല്ല പരിക്കുണ്ട്, സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ബാക്കിലേക്ക് അടിയിട്ടുണ്ട്, പല്ലിന് രക്തം വന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് മൂത്രന്ന് അടിമിറ്റ് പോയിട്ടുണ്ട്. ഇന്നലെ വീട്ടിലെ ഭാര്യ മാത്രമല്ല, നിൽക്കെ പോയിട്ടില്ല. പിന്നെ അതിൻ്റെ തലേ ദിവസം ഇതിന്റെ ചെയറുകൾ കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ച് സൈസാക്കിയിട്ടുണ്ട്. മുക്കം കരുത്തുപറമ്പിലെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായ തമിഴ്നാട് സ്വദേശി ചിന്നദുരയ്ക്ക് നേരെയാണ് ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ചിന്നദുരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാൽ അറിയാകുന്ന 10 പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. പ്രദേശത്ത് 3ാം തവണയാണ് ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. News 18, മുക്കം.